നിങ്ങളുടെ എല്ലാ ആകൃത്യങ്ങളും പിഴുതു മാറ്റുക, എന്നിട്ട് പുതിയൊരു ആത്മാവും പുതുഹൃദയവും ഭരിക്കുക. എസക്കിയേൽ 18:31. ദൈവനീതിക്ക് വേണ്ടിയുള്ള വിശുദ്ധരുടെ നിവേദനങ്ങൾ നാം ഇന്നലെ കേട്ടിരുന്നു. ഇത്രയൊക്കെ ശബ്ദം സ്വർഗത്തെ ഭേദിച്ച് ചെന്നിട്ടും നാഥൻ തന്റെ കാരുണ്യത്തിന്റെ വിരുന്ന് ഒരിക്കൽ കൂടി വിളമ്പി കാത്തിരിക്കുകയാണ്. ഇന്ന് ഏഷ്യ 1:10 പറയും പോലെ, വൈകിയിട്ടാണെങ്കിലും ആ പടിയേറി വരാൻ ശ്രമിക്കുന്ന ആരും പട്ടിണി കിടക്കരുത് എന്ന കാരുണ്യാതിരേഖത്താൽ വരൂ, നമുക്കിരുന്ന് സംസാരിക്കാം, നമുക്കെല്ലാം പറഞ്ഞ് ശരിയാക്കാം. നിന്റെ പാപം ചെമചെമപ്പാണെങ്കിലും അത് തൂമഞ്ഞു പോലെ കഴുകാം, ആഴിയുടെ ആഘാതങ്ങളിൽ എറിഞ്ഞു കളയാം. നീ ഒന്ന് വന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ തയ്യാറായാൽ മാത്രം മതി. ഇസ്രായേലിന്റെ പരിശുദ്ധൻ എന്നൊരു അപദാനം കൊണ്ടാണ് ഏഷ്യ കർത്താവിനെ കുറിക്കുന്നത്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പരിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണമെന്ന്. ലേവ്യർ 11:44. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശോനാഥൻ അതിന് കൊടുക്കുന്ന ഭാഷ്യവും നാം കണ്ടിരുന്നു. പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ, പിതാവ് കാരുണ്യവാനായിരിക്കുന്നത് പോലെ നിങ്ങളും ആയിരിക്കണം. ക്രിസ്തീയത എന്നാൽ ക്രിസ്തുവിലൂടെയുള്ള ദൈവാനുകരണം തന്നെയാണ്. അതല്ലാതെ കുറച്ചധികം നേർച്ച കാഴ്ചകൾ ബലിയണച്ചിട്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനെ പാട്ടിലാക്കാൻ നോക്കുന്നതല്ല. അർത്ഥമില്ലാത്ത ബലികളെക്കുറിച്ച് വളരെയധികം താക്കീത് തരുന്ന ഒരു പ്രവാചകൻ കൂടിയാണല്ലോ ഏഷ്യ. ഇന്ന് സങ്കീർത്തനം 50 അതേ ധ്വനിയും സന്ദേശവുമാണ്. വിശുദ്ധിയും മേന്മയും ഒക്കെ മാനുഷിക പ്രഹസനങ്ങളുടെ അളവുകോൽ കൊണ്ട് തിട്ടപ്പെടുത്തി ആത്മനിർവൃതി അടയുന്നവരെ നോക്കി ദൈവം പുച്ഛിക്കുന്നു, ഞാൻ നിങ്ങളെപ്പോലെയാണെന്ന് കരുതിയോ? നമ്മുടെ സ്ഥാപിത താല്പര്യങ്ങളിലേക്കും സങ്കുചിത ബോധത്തിലേക്കും മാനുഷിക ഘടനകളിലേക്കും നമ്മൾ കർത്താവിനെ തിക്കി ഒതുക്കാൻ തിക്കി തിരക്കുകയാണ്. അത് വിഗ്രഹാരാധന തന്നെയല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ടാണ് നമ്മുടെ ആരാധന യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് നമ്മെ എത്തിക്കാത്തത്. ദൈവത്തെ നമ്മളെപ്പോലെയാക്കാനല്ല, നമ്മൾ ദൈവത്തെപ്പോലെയാകാനാണ് അവിടുന്ന് രക്ഷാകര വ്യവസ്ഥകളെ ഒരുക്കി നമ്മെ കൃപ കൊണ്ട് പൊതിയുന്നത്. ഞാൻ നിങ്ങളെപ്പോലെയാണെന്ന് കരുതുന്നു, നിങ്ങൾ എന്നെപ്പോലെയല്ലേ ആകേണ്ടത്? ദൈവം നമ്മോട് ചോദിക്കുകയാണ്. അഗ്നിമയമായ സ്വർഗീയ ദർശനം കണ്ടൊരു പ്രവാചകനാണ് ഏശയ്യ. ആ ദൈവത്തിന്റെ മുൻപിൽ പ്രഹസനങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് അവന് നന്നായി അറിയാം. അതിനാൽ കരുണയുടെ ഈ വിനാഴിക ദൈവത്തിന്റെ അന്ധതയായി നാം പരിഗണിക്കരുത്. ഹെബ്രായർ 12:28 പറയുന്നത് പോലെ, അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് നാം ഭയത്തോടും ബഹുമാനത്തോടും കൂടി അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യുക, കാരണം അവിടുന്ന് ജ്വലിക്കുന്ന ഒരു അഗ്നിയുമാണ്. ഇന്ന് പ്രവാചകരുടെയും പുരോഹിതരുടെയും സ്ഥാനത്തിരിക്കുന്ന കപടനാട്യക്കാരായ ഫരിസേയരെയും മതപ്രമാണികളെയും നാഥൻ ശാസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അവർ ദൈവിക വാഗ്ദാനത്തിന്റെയും ഉടമ്പടിയുടെയും സംവാഹകരായി നിയമിക്കപ്പെട്ടവരാണ്. എന്നിട്ടും അവർ ദൈവിക സത്യങ്ങളെ വിലകെട്ട വ്യാഖ്യാനങ്ങളിൽ തളച്ചിടുന്നു, വളച്ചൊടിക്കുന്നു. നിങ്ങൾക്ക് ദുരിതം. വീണ്ടും ഏഷ്യയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട് ഈ വാക്ക്. ഏഷ്യ 5:8-27 വരെയുള്ള ഭാഗങ്ങളിൽ നാം കാണുന്ന കഠിന ശാസനങ്ങളുടെ ശബ്ദം തന്നെയാണ് ഇവിടെ സുവിശേഷത്തിലും. ദൈവിക ഉടമ്പടികൾ ലംഘിക്കുന്നവർക്കുള്ള ആസന്നമായ ഭീഷണികൾ, കവനന്റൽ കേഴ്സസ്. ഇന്ന് നാം ധ്യാനിക്കുന്ന ഏഷ്യ 1 ഒരു കോടതി മുറിയുടെ സംവിധാനത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദൈവസന്നിധിയിൽ അരങ്ങേറുന്ന ഒരു വിചാരണ പോലെ. ആകാശവും ഭൂമിയും അവിടെ നമുക്കെതിരെ സാക്ഷി പറയുന്നുണ്ട്, നമ്മുടെ അകൃത്യങ്ങളുടെ സർവ്വസാക്ഷ്യം. എന്നിട്ടും നീതിയുടെ വിചാരണകൾക്ക് അർദ്ധവിരാമമിട്ട് കാരുണ്യത്തിന്റെ വീണ്ടു വിചാരങ്ങൾക്കായി നാഥൻ കാതോർക്കുകയാണ്. നമ്മോട് ഒരു വാക്ക് സംസാരിക്കാൻ കൊതിക്കുന്ന ദൈവം, നാം അത് കേട്ട് അവനിലേക്ക് തിരിച്ചു വരണമെന്ന് കൊതിക്കുന്ന ദൈവം, ഞാൻ പറയുന്നത് നീയൊന്ന് കേൾക്ക് എന്റെ കുഞ്ഞെ. ദൈവം നെടുനിശ്വാസം ഉതിർക്കുകയാണ്.